നമസ്കാരം. ടിനുസിഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ആളുകളുടെ കൂടുതലും സംശയങ്ങള് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആണ്. പറഞ്ഞ ഓരോരോ ജോലികളുടെ പേര് പറഞ്ഞിട്ട് അത് അതിന് വന്നാൽ എങ്ങനെയിരിക്കും, അതിലെങ്ങനെയാണ് സാലറി, അങ്ങനെയുള്ള പല പല ജോലികളുടെ കാര്യങ്ങളാണ് കൂടുതലും ആളുകൾ ചോദിക്കാറ്. എന്നാൽ എനിക്ക് പല ജോലികളുടെയും സാലറി എന്താണെന്നും അത് ജോലിക്ക് വന്ന രക്ഷപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും കമന്റുകൾക്ക് ഞാൻ റിപ്ലൈ തരാത്തത്. നമുക്കറിയാത്ത കാര്യത്തിൽ റിപ്ലൈ തന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ജോലി അന്വേഷിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അവർക്കെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. പലരും ചോദിക്കുന്ന ചോദ്യങ്ങളില് കുറച്ച് ചോദ്യങ്ങളാണ്. പോളണ്ടിലേക്ക് വരണമെങ്കിൽ പ്രായപരിധി എന്താണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നിർബന്ധമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എനിക്കും അറിയാൻ പണ്ടായിരുന്നില്ല. അപ്പോ അതിന് ഉള്ള ഒരു ആൻസറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പലരുടെയും സംശയം പോളണ്ടിലേക്ക് വരുന്നതിന് പ്രായപരിധി ഉണ്ടോ എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കിയത് അതൊരു ലീഗൽ അഡ്വക്കേറ്റിന്റെ വീഡിയോ ആയിരുന്നു. ആ അഡ്വക്കേറ്റ് പറയുന്നത് നമുക്ക് പോളണ്ടിലേക്ക് വരുന്നതിന് 60 വയസ്സ് വരെയുള്ള പെണ്ണുങ്ങൾക്കും 65 വയസ്സ് വരെയുള്ള ആണുങ്ങൾക്കും പോളണ്ടിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് അഡ്വക്കേറ്റ് പറയുന്നത് ലീഗലായിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത്രയൊന്നും ഏജിന്റെ ആവശ്യമില്ല. നമ്മള് എല്ലാവരുടെയും ഡൗട്ട് 35 വയസ്സായാൽ വരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ 45 വയസ്സായാൽ വരാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ടുകളാണ് പൊതുവെയുള്ള ആൾക്കാരുടെ ഡൗട്ട്. അതുകൊണ്ട് 65 വയസ്സിനെ പറ്റിയോ 60 വയസ്സിനെ പറ്റിയോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. 45-35 വയസ്സുള്ള ആൾക്കാരൊക്കെ വരാൻ സാധിക്കും. 45 വയസ്സുള്ള ആളൊക്കെ വന്നതായിട്ട് എനിക്കറിയാം. എന്റെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ 45 വയസ്സുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള ആളുകള് 65 വയസ്സിലും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്റെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാര് 65 വയസ്സുള്ള ആളുകളൊക്കെ എന്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോ അവര് അത്യാവശ്യം ഹെൽത്തി ആണ് കേട്ടോ. നമ്മുടെ ആൾക്കാരെ പോലെയല്ല, നമ്മളെക്കാളും കുറച്ചുകൂടി എല്ലാ കാര്യത്തിലും ഹെൽത്തി ആണ് ഇവിടെയുള്ള ആൾക്കാർ. ഇവരുടെ ഫുഡിന്റെ സ്റ്റൈൽ കൊണ്ടാണോ അതോ ഇവരുടെ ഒരു പ്രത്യേകത കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമ്മളെയൊക്കെ സ്ട്രോങ് ആണ് ഇവിടുത്തെ ആൾക്കാരെല്ലാം തന്നെ. പലരും VFS ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ ചോദിക്കും എനിക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെയുള്ള പല പല ക്വസ്റ്റ്യൻസും, ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, ഡിഗ്രി ഉണ്ടാവും, എന്നാൽ എക്സ്പീരിയൻസ് ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ള പല പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ വരുന്നതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും നിർബന്ധമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് പ്രശ്നമില്ല. അതൊന്നും യൂറോപ്പിലേക്ക് വരണമെങ്കിൽ അതൊന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല, പ്രത്യേകിച്ച് പോളണ്ടിലേക്ക്. കുറെ പേരൊക്കെ ചോദിക്കാറുണ്ട് വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയൊക്കെ. വെൽഡർമാരായിട്ടും എനിക്ക് തോന്നുന്നു, ചോദിച്ചത് മിക്കും തന്നെ വെൽഡർമാരാണെന്ന് എനിക്ക് തോന്നുന്നു. 10-15 കൊല്ലമൊക്കെ ഗൾഫിലും നാട്ടിലെല്ലാം ജോലി എക്സ്പീരിയൻസ് ഉള്ള വെൽഡേഴ്സൊക്കെ ചോദിക്കാറുണ്ട് ഇവിടേക്ക് വരുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമാണോ എന്നൊക്കെ. ചിലർക്ക് ലാംഗ്വേജ് അറിയാൻ വേണ്ടാവില്ല, ഇംഗ്ലീഷ് അറിയാൻ വേണ്ടാവില്ല, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ പറയാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഒരാളെ പരിചയപ്പെട്ട്, അദ്ദേഹം ഇവിടെ വന്നത് 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല, ആള് കൂടുതൽ വിദ്യാഭ്യാസം ഇല്ല, എന്നിട്ടും ആൾക്ക് ഇവിടെ വരാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ വരുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത ഒരു പ്രശ്നമല്ല. 10ാം ക്ലാസ് ജയിക്കണമെന്നോ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നോ അങ്ങനെയുള്ള ഒരു പ്രത്യേക നിയമങ്ങളും ഇവിടെ ഇല്ല. നമുക്ക് ഏത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കും ഇവിടെ പോളണ്ടിൽ വരാവുന്നതാണ്. നമ്മൾ VFS വിസ റിജക്ഷൻ ആവും എന്നുള്ള പേടിയൊന്നും വേണ്ട. വിസ റിജക്ഷൻ ആവുന്നതിന് അവരുടേതായ കുറെ കാരണങ്ങളുണ്ട്. നമ്മുടെ ഡോക്യുമെന്റ്സിൽ എന്ത് ചെറിയ പ്രശ്നം വന്നാലും അവര് വിസ റിജക്ട് ചെയ്യും. അതുകൊണ്ട് ഗവൺമെന്റിന്റേതായ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ യുദ്ധത്തിന്റേതായ പ്രശ്നങ്ങൾ കൊണ്ടോ ഒന്നും അല്ല വിസ ശരിക്കും റിജക്ട് ആവുന്നത്. നമ്മുടെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കണ്ടാൽ അവര് VFS എംബസിയിൽ വിസ റിജക്ട് ചെയ്യും. കൂടുതലും ഞാൻ പറഞ്ഞില്ലേ വെൽഡർമാരാണ്, വെൽഡറായിട്ടുള്ള കുറച്ചുപേരൊക്കെയാണ് എന്റെ അടുത്ത് ചോദിച്ചത് ഇവിടെ ക്വാളിഫിക്കേഷന്റെ ഒക്കെ കേസ്. 10-15 കൊല്ലം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, പക്ഷെ വിദ്യാഭ്യാസ യോഗ്യതയോ ഇംഗ്ലീഷോ ഒന്നും ചിലപ്പോ അറിയാൻ പാടുണ്ടാവില്ല. അവരൊക്കെയാണ് എന്റെ അടുത്ത് ഞാൻ ചോദിച്ചതായിട്ട് ചോദിച്ചത്. അപ്പൊ അവരുടെ അടുത്ത് പറയാനുള്ളത്
ടെസ്റ്റ് അടിച്ച് പാസ്സാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് ഇവിടേക്ക് കയറി വരാം. അത്യാവശ്യം നല്ല സാലറി ഉള്ള ഒരു ജോബ്, വെൽഡറുടെ ജോബ് തന്നെയാണ്. ജോലി കിട്ടാനും സാധ്യത കൂടുതലുണ്ട്, സാലറിയുണ്ട്. അതുകൊണ്ട് വെൽഡർമാര് ഇപ്പൊ ക്വാളിഫിക്കേഷൻ കുറവാണെങ്കിലും പോളണ്ടിലേക്ക് വരാൻ വേണ്ടി മടിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്നാൽ വേറെ ജനറൽ വർക്കിനൊക്കെ വരുന്ന ആൾക്കാർക്കും ക്വാളിഫിക്കേഷൻ ഒന്നും നിർബന്ധമില്ല. ഇപ്പൊ എസ് എൽ സി തോറ്റവർക്കും വേണമെങ്കിൽ പോളണ്ടിലേക്ക് വരാം. പക്ഷെ ഒരു കാര്യമുള്ളത്, അവർക്ക് സാലറി വളരെ കുറവായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ട്രേഡ് വന്നാൽ തന്നെ മാക്സിമം 70,000-80,000 വരെ, മാക്സിമം ഒരു 50,000 മുതൽ 80,000-70,000 വരെയൊക്കെയുള്ള സാലറി മാത്രമാണ് എടുക്കാൻ പറ്റുന്നത്. അതൊക്കെ ഏറ്റവും മാക്സിമം സാലറി ആണ് കേട്ടോ. ജനറൽ വർക്കിനൊക്കെ വന്ന 50,000 മാത്രമേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ ഫിറ്റർ അങ്ങനെയുള്ള ട്രേഡുകളിൽ വരുന്ന ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്, 80,000 ഒക്കെ. അല്ല, ജനറൽ വർക്കിനൊക്കെ വരുന്നെങ്കിൽ 50,000 മാത്രം പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഓവർടൈം കിട്ടുകയാണെങ്കിൽ 60,000-ത്തിലേക്കൊക്കെ പോകും. അല്ലാതെ കൂടുതലൊന്നും ഇങ്ങനെയുള്ള ജനറൽ വർക്കിന് വരുന്നവരൊന്നും പ്രതീക്ഷിക്കരുത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പോളണ്ടിലേക്ക് വരണമെങ്കിൽ ഏജ് ഒരു മാനദണ്ഡമല്ല, വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല. നമുക്ക് ആകെ ഫേസ് ചെയ്യേണ്ട രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏജൻസിക്കാർക്ക് കൊടുക്കേണ്ട 4-5 ലക്ഷവും, അതുകൂടാതെ വിസ റിജക്ഷൻ ആകാതെ ഇവിടേക്ക് എത്തുക എന്നുള്ള രണ്ട് പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് ചെറിയ പ്രശ്നമൊന്നുമല്ല, അത് അത്യാവശ്യം നല്ല പ്രശ്നങ്ങൾ തന്നെയാണ്. ഇത് രണ്ടും കടന്നു പോരുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് പൈസ കൊടുക്കാതെ ഒരിക്കലും ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവരില്ല, വിസ റിജക്ഷൻ ആകാതെ ഇവിടെ വരിക എന്നുള്ളതും വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും എന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പോ ഇതേപോലുള്ള പുതിയ പോളിഷ് വിശേഷങ്ങളുമായി വീണ്ടും ഞാൻ വരും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.